Thank you.
Bodhavaro var
സഹോദരി സഹോദരന്മാരുടെ
Amen.
लोग किल्ला अग्रजना
Yeah.
Karunami, nallo naam.
ശരീരം
We didn't.
കർത്താവേ പീഡിതരെയും ക്ലേശിതരെയും
സമർപ്പിക്കുന്നു
പരിശുദ്ധനായ യഹോവ പുത്രൻ നമ്മോടുകൂടെ
Thank you.
सौम्य रचने ये समय प्रत्येक से तो प्रार्थना था चतुर्मी दियने नाजारिन मारु मगे में यने नयवान मारो in the name of the Father, the Son, and the Holy Spirit. Amen.
Sudanodati ke
Yeah.
कथा दास मार्ग
What is our responsibility? What is our aim? What is the next for
of our life. You know, it wouldn't plan, they had no plan about their life, about their future. അപ്പോൾ യേശു ക്രിസ്തു ഈ 40 days ഇവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ ഈ നമ്മൾ നെല്ലൊക്കെ നടുമ്പോൾ ഫീൽഡ് റെഡിയാക്കല്ലേ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ കൃഷി, നമ്മൾ നിങ്ങളൊക്കെ വീട്ടിലൊക്കെ വെജിറ്റബിൾ ഇടുന്നതാണ്, ചുമ്മാ ഒന്ന് വെജിറ്റബിൾ ഇടുകയല്ല, ആദ്യം നമ്മളോട് ഫീൽഡ് ഒന്ന് റെഡിയാക്കും. ഫീൽഡ് റെഡിയാക്കിയിട്ട് അവിടെ നമ്മൾ മറ്റ് വളങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് സീഡ് കൊണ്ട് അതിനെ തിടുകയുള്ളൂ അല്ലേ. പൊട്ടറ്റോയുടെയും ബീൻസിനൊക്കെ സീഡ് കൊണ്ടിടുന്നതിന് ശേഷം ചുമ്മാ കൊണ്ടിടില്ല. ഈ 40 days യേശു അബ്രഹാം ഇവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർക്ക് വളരെ ലൈഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്കുണ്ടായി. അവർ അവരാരാണെന്ന് മനസ്സിലായി, യേശു ആരാണെന്ന് മനസ്സിലായത് ഈസ്റ്ററിന് ശേഷമാണ്. അപ്പോൾ യേശു അബ്രഹാം ഈ 3 years മിനിസ്ട്രി വെച്ച് പറഞ്ഞു, ഞാൻ പോകുന്നു, ക്രൂശി തറയ്ക്കപ്പെടും, 3rd day സുഹൃത്തുക്കൾക്ക് അത്ര മൈൻഡ് ഒന്നും ചെയ്തില്ല. ബട്ട് അവരുടെ മുൻപിൽ യേശു അബ്രഹാമിനെ ക്രൂശി തറയ്ക്കുന്നതും ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷവും അവർക്ക് മനസ്സിലായി എന്താണ് ഞങ്ങളുടെ ജോലി എന്നുള്ളത്, വാട്ട് ഇസ് അവർ നെക്സ്റ്റ്, വാട്ട് ഇസ് അവർ ഡ്യൂട്ടി എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഈ 40 days അവർ മൈൻഡൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും യേശു അബ്രഹാം പ്രത്യക്ഷപ്പെടുന്നു. ഒരു ദിവസം ഒരു പ്ലാൻ ചെയ്തു, നമുക്ക് പഴയ ജോലിയിലേക്ക് പോകാം, മീൻ പിടിക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു യേശു അബ്രഹാം പ്രത്യക്ഷപ്പെടുന്നു. നോ, ദിസ് ഇസ് നോട്ട് യുവർ ജോബ്, നിന്റെ ജോലിയിലെല്ലാം കുറെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ 40 days അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു, നിലമൊരുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 12 പേരെ മാത്രമേ ഇവിടെ കൊണ്ടുപോയുള്ളൂ, ഒലിവ് മലയിലേക്ക് കൊണ്ടുപോയുള്ളൂ, വേറെ ആരെയും വിളിച്ചുകൊണ്ട് പോയില്ല. വേണമെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയിസംബ്രാന് അസംഷൻ ചെയ്യാൻ വരും, സ്വർഗാരോപണം ചെയ്യാൻ വരുന്നു, ഇല്ല. ഇവരുടെ മേലാണ് ഈ 11 അന്നേരം 11 പേരുടെ ഇവിടെ 12 പേര് ഈ 11 പേർക്കും അവർക്ക് വലിയ ലാസ്റ്റ് അവരുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു 0.1% ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് ദൈവമ്പ്രാൻ സ്വർഗാരോപണം ചെയ്തു. അപ്പോൾ അവർ കംപ്ലീറ്റ് ക്ലിയർ പിക്ചർ കിട്ടി, തങ്ങൾ എന്തിനാണ് ക്രിസ്തു വിളിച്ചതെന്നും എന്താണ് ഞങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത്. പിന്നീടുള്ള യാത്രയാണ് ഒലിവുമല ടു ജെറുസലേം, അതായത് സ്വർഗാരോപണം ചെയ്ത് ഒലിവുമലയിലാണ്, മൗണ്ട് ഓഫ് ഒലിവിലാണ്, അവിടെ നിന്ന് ജെറുസലേമിലേക്ക് വരികയാണ്. അവിടെ യാത്ര എന്ന് പറയുന്നത് ഇന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ 70 minutes ജേർണി ഉള്ളൂ, 6 kilometers ഉള്ളൂ എന്ന് പറയുന്നത്, 70 minutes ജേർണി എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ 70 minutes ജേർണി അല്ല, അതിനുശേഷം ഇവരുടെ യാത്ര എന്ന് പറയുന്നത് വേറെ ഒരു ലെവലിലായിരുന്നു ഇവരുടെ ജേർണി. അവർ വന്നു, അവർ 10 days യെരുശലേമിലെ മർക്കോസിന്റെ മാളിയിൽ ഇരിക്കുകയാണ്. അവർ വെളിയിലോട്ടൊന്നും പോയില്ല, പരസ്പരം സംസാരിച്ചില്ല, അവിടെ ഒരു ഓർഡിനേഷൻ നടക്കാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു പോവാ എന്ന് പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ടൈമൊന്നും പറഞ്ഞില്ല. ഇനി വലിയൊരു ഓർഡിനേഷൻ നടക്കുകയാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അവർ റെഡിയായി, മെന്റലി ഫിസിക്കലിയും ദേ വർ റെഡി. എന്തിനാണ് ലോകത്തിലേക്ക് പോകുവാൻ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ? പക്ഷെങ്കിൽ ഒരു കാര്യം കൂടെ വേണം, ഓർഡിനേഷൻ വേണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് 10th day മാത്രം ഹോളി സ്പിരിറ്റ് വന്നത്? ഒരു പക്ഷെങ്കിൽ ബൈബിളിൽ 10 ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് അതുകൊണ്ട് 2 times 10 എന്ന നമ്പറെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്, 210 പറയുന്നുണ്ട് ബൈബിളിൽ. ഈ 10 എന്നുള്ള വേറെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിലതൊക്കെ പോലെ 10 commandments ഉണ്ട്, 10 plagues ഉണ്ട്, പെസാ കുഞ്ഞാടിനെ ലാമ്പിനെ അറുത്തത് 10th day അങ്ങനെ കുറേ 10 നമുക്കറിയാം. ഒരു പക്ഷെങ്കിൽ പിതാക്കന്മാരെ പറയുന്നത് ഈ 10 days മതി, അവർ ഓൾറെഡി ഈ 40 days കൊണ്ട് അവർ പ്രിപ്പയർഡ് ആയി, ഇനി 10 days എന്ന് പറയുന്നത് അവർക്ക് ദാസ് 2 months, അതോട് മാത്രം മതി. അതുകൊണ്ടാണ് 10th ഹോളി സ്പിരിറ്റ് ഓർഡിനേഷൻ നടക്കുകയാണ്, പട്ടമടം നടക്കുകയാണ്, അവരെ വിളിച്ച് പറത്തി വിടുകയാണ്, പറഞ്ഞു വിടുകയാണ്. കിളികൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്ക മുറ്റുന്ന സമയത്ത് പുറത്തോട്ട് തള്ളിവിടുന്നെന്ന് പറഞ്ഞ പോലെ അവരെ പറത്തി വിടുകയാണ്. ഈ 10 അവർ തങ്ങളുടെ ഡ്യൂട്ടിക്ക് വേണ്ടി ആ ഒരു ഓർഡിനേഷനിൽ കാത്തിരിക്കുകയാണ്. അതാണ് അടുത്ത ആഴ്ച നമ്മൾ ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ലൈഫിൽ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ലൈഫിൽ യാത്രയാണ്, ഓരോ യാത്രകളും നമ്മൾ ഓർക്കുന്നുണ്ട്. ബട്ട് അതിനകത്ത് എത്രമാത്രം നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മുടെ ലൈഫിനെ നല്ലൊരു ഫീൽഡാക്കി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് ഒരുപാട് കളകൾ കാണാം, അതിനകത്ത് ഒരുപാട് കല്ലുകൾ കാണാം. ആർക്കും സ്മൂത്തായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ല ആർക്കും നമ്മളോട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉള്ളതായിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിലോ ഒക്കെ ഇത് മാറ്റിക്കളയാനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഇനിയുള്ള
ദിവസങ്ങൾ. അങ്ങനെ അടുത്ത സൺഡേയിൽ പൂർണ്ണമായിട്ട് ത്രീ ടൈംസ് ആണ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കർത്താവ് ഓൾറെഡി വി ഹാവ് ഹോളി സ്പിരിറ്റ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എപ്പോഴാണ് ബാപ്റ്റിസം നമുക്ക് ലഭിച്ചതാണ്, അതൊരിക്കലും പോകത്തില്ല. ബട്ട് ആ ഹോളി സ്പിരിറ്റിനെ ഒന്ന് നമ്മുടെ പ്രയർ ത്രൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് അതിനൊന്ന് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കണം. പരിശുദ്ധാത്മാവിന്റെ ആക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് വീക്കിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത വിനോഷ് എബ്രഹാം, ജെയ്ൻ തോമസ്, അരുൺ ഫിലിപ്പ്, ജോവൻ തോമസ്, ഗബ്രിയൽ ജോൺസൺ, ജെബിൻ മാത്യു, എലിസബത്ത് ചാക്കോ, ഫെയർ നോറ, ബിനു രാജൻ, ബെഞ്ചമിൻ ജിബി, ആൻഗേലിയാബ മാത്യു. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത എബി തോമസ് ആൻഡ് ബീന, പവൻ ജേക്കബ് ആൻഡ് സ്നേഹ. Send our sincere prayers, blessings, and we want the wishes to these members who celebrated their birthday and wedding anniversary. In this email, I just want to get to know this Kathirupu dinangal endu parayunna ee 10 days endu parayunna sabha koodathaye prarthanayodu upavasathodu irikkunna samayamaana. Pratheesha ningal sathichana paramara palliyile nammude avanya thirumeenimare ellam kooda chernu ee 10 days പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ലോകത്തിൻ്റെ വലിയൊരു വിഷയം നമ്മുടെ കിടക്കുന്നു. നമ്മുടെ ഇന്ത്യ ഇനി ഏത് ടൈമിൽ ആണത് ഉയർന്നു വരുന്നത് അറിയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ കൂടി ഇന്ത്യയും പ്രത്യേകിച്ച് നമ്മുടെ കേരളമൊക്കെ മുന്നോട്ട് കൂടി പോവുകയാണ്. അതുപോലെ തന്നെ സഭയിലും വളരെ പ്രയാസം പരിശുദ്ധ ഭാവത്തിൽ മനസ്സുകൊണ്ട് നമുക്കറിയാം സുഖമില്ലാതെ കഴിയുകയാണ്. ഓൾറെഡി ഒരു നിയുക്ത ഭാവമായി തിരഞ്ഞെടുക്കാൻ തക്ക വേണം ഭാവത്തിൽ ഇനി കൽപ്പന കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സഭയെ നയിക്കുവാൻ കഴിവുള്ള ദൈവിക കൃപയുള്ള ഒരു പിതാവിനെ ദൈവ ഉയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഈ പ്രാവശ്യം ഒരുപാട് സബ്ജക്റ്റുകൾ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ഈവനിങ് 7 to 7:30 പ്രസംഗങ്ങളൊന്നുമില്ല, പ്രേയർ മാത്രമേ ഉള്ളൂ. ഹാഫ് ആൻ അവർ പ്രേയർ സൂം വഴി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിവ് എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യണമെന്ന കാര്യം സ്നേഹം ഓർപ്പിക്കുന്നു. സാറ്റർഡേ മോർണിംഗ് പ്രെയർ 8:00 നമുക്കറിയാം ലെങ്തി സർവീസ് ആണ്. അതുകൊണ്ട് 8:00 സർവീസ് മോർണിംഗ് പ്രെയർ ആരംഭിക്കുന്നതാണ് കാര്യം ഓർപ്പിക്കുന്നത്. നമുക്ക് ധൂപ്രാർത്ഥന. പ്രത്യേകിച്ച് നമ്മുടെ മെഡൽ സൂസൻ ആൻറ്റി ദിവസത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് May 30 ഒരു വർഷം പൂർത്തിയായി. നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ധൂപ്രാർത്ഥന. Yeah.
ബലഹീനരുടെ അപേക്ഷകളും അനുദാനം